മാലിന്യങ്ങൾക്കൊപ്പം റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന ആട്ടപ്പൊടിയുടെ കാര്യമായ കവറുകളുടെ ശേഖരവും. താന്നർ നമ്പീശ്വർ റോഡിലാണ് ഇത്തരം കവറുകൾ ചാക്കിലാക്കി തള്ളിയത്. റോഡരികിൽ ശേഖരിച്ചു വെച്ച മാലിന്യങ്ങൾക്കൊപ്പമാണ് ആട്ടപ്പൊടിയുടെ കവറുകളും തള്ളിയത്. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടെ നഗരസഭാ ജീവനക്കാർ എത്തി മാലിന്യം നീക്കം ചെയ്തു. അതേസമയം റേഷൻ കട വഴി നൽകുന്ന ആട്ടപ്പൊടിയുടെ ഇത്രയധികം കവറുകൾ എങ്ങനെ എത്തി എന്നത് വ്യക്തമല്ല. ഉറവിടം കണ്ടെത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി. താന്നൂർ നമ്പീശ്വർ റോഡിലാണ് മാലിന്യങ്ങൾക്കൊപ്പം റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന ആട്ടപ്പൊടിയുടെ കാരിക്കവറുകളുടെ ശേഖരവും കണ്ടെത്തിയത്. വീടുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ചാക്കുകളിലായാണ് റോഡരികിൽ നിക്ഷേപിച്ചിരുന്നത്. ഇതിനൊപ്പമാണ് ആട്ടപ്പൊടിയുടെ കവറുകളുടെ വലിയ ശേഖരവും കണ്ടെത്തിയത്. ഒരു കുടുംബത്തിന് റേഷൻ കാർഡ് വഴി പരമാവധി 3 പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുന്നത്. എന്നാൽ ഇത്രയധികം കാലിക്കവറുകൾ എങ്ങനെ എത്തിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെ നഗരസഭയിൽ നിന്നും ഹരിതകർമ്മസേനാംഗങ്ങൾ എത്തി ഇവ നീക്കം ചെയ്യുകയായിരുന്നു. മാലിന്യങ്ങളാണ് അതാണ് ഇവിടെ ഡംപ് ചെയ്യാൻ സ്ഥലം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ വെച്ചിട്ട് പോയിട്ട് ഒരു മാസത്തോളമായി. അതിനുശേഷമാണ് ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു 2-3 കവർ ആരോ കൊണ്ടുവന്ന് വെച്ചാണ് ഈ പ്രദേശത്തുള്ളവരെല്ലാം. പക്ഷെ അതിനെ നമുക്ക് നോക്കിയാൽ കാണാം അത് ആട്ടൻ്റെ കവറാണ്. ഇത് 100 കണക്കിന് ആട്ടൻ്റെ കവറുകളാണ് ഇവിടെ കൊടുത്തിട്ട് വിട്ടിട്ടുള്ളത്. ഇത് സബ്സിഡി റൈറ്റിൽ ഒരു വീട്ടിന് ഒരു റേഷൻ കാർഡ് വഴി 1-2 പാക്കറ്റ് മാത്രം കൊടുക്കുന്ന സാധനമാണ് ഈ ആട്ടൻ്റെ പാക്കറ്റ് എന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ കൊടുത്തിട്ട് 100 കണക്കിന് പാക്കറ്റുകൾ ഇവിടെ കൊടുത്തിട്ട് ഡംപ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്ന് ഇവിടെ ആരാണ് ഡംപ് ചെയ്ത് എന്നുള്ള വിവരം കിട്ടണം. അതോടൊപ്പം തന്നെ ഇത് എവിടുന്ന് ഇത്ര അധികം ആട്ടകൾ എവിടുന്ന് കിട്ടി ആർക്ക് കിട്ടി എന്നുള്ളതും അന്വേഷിക്കേണ്ട വിഷയം. വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ മാസങ്ങളായി ഈ ഭാഗത്ത് തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പ്രതിഷേധന എം മൊയ്തീൻകുട്ടി, റെയ്ന ടീച്ചർ, ബഷീർ, സുന്ദരൻ, സത്താർ റസാക്കർ എന്നിവർ നേതൃത്വം നൽകി.